ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, അങ്ങനെ ആ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ ഫോണിലേക്ക് വിളിച്ചയാളുടെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് പുറത്തുവിട്ടിരിക്കുന്നു. ഈ ആളുള്ളിടത്ത് കുട്ടിയും ഉണ്ടാകാം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുന്നുണ്ടല്ലോ. ഷഫീദ് ഇപ്പോഴും ആ തെരച്ചിൽ നടക്കുന്ന മേഖലയിലാണോ? പുതിയ വിവരങ്ങളുണ്ടോ ഷഫീദ്? ആ ഉന്മേഷ, പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇവിടുത്തെ നാട്ടുകാരടക്കമുള്ള ആളുകൾ സജീവമായി തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ, ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ, ഇവിടെയാണ് പ്രധാനമായും പോലീസ് പരിശോധന നടത്തുന്നത്. അതായത് ഈ ഒരു 9 കിലോമീറ്റർ അല്ലെങ്കിൽ 8 കിലോമീറ്റർ പരിസരത്ത് നിന്ന് ഇവർ പോകാൻ സാധ്യത ഉണ്ടാകില്ല എന്നുള്ളതാണ് പോലീസ് നിലവിൽ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ടീമുകളെ മുൻപ് നമ്മൾ ഫോഴ്സിന്റെ ഒരു ട്രാവലർ കണ്ടതാണ്. ഇപ്പോൾ മറ്റൊരു വണ്ടി, അത് നേരിട്ട് നമ്മൾ ഈ പറയുന്ന തിരുവനന്തപുരം റൂറൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ അതിനപ്പുറത്തേക്ക് ഒരു കാർഡായിരുന്നു. ആ കാർഡ് അത് കഴിഞ്ഞിട്ട് അവിടെ നോക്കുന്നു, അവിടെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് അവിടെ നിന്ന് മടങ്ങുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും അങ്ങനെയുള്ള പരിശോധനകൾ വ്യാപകമായി, അതല്ലെങ്കിൽ പോലീസിന്റെ പരിശോധനകൾ വളരെ കൃത്യമായി തന്നെ തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും, പോലീസ് അതിന്റെ പരിശോധനാ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഒരു രേഖാചിത്രത്തിന്റെ സഹായമുണ്ട്. അത് വലിയ പോസിറ്റീവ് എലമെന്റായി മാറുന്നുമുണ്ട്. കാരണം അങ്ങനെ ഒരു രേഖാചിത്രത്തിലൂടുകൂടി പരമാവധി ഈ പ്രാദേശികമായിട്ടുള്ള ഗ്രൂപ്പുകളടക്കം ഷെയർ ചെയ്യണമെന്ന് പോലീസിന്റെ ഗ്രൂപ്പുകളിൽ ഇതിനോടകം തന്നെ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതായത് തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങളെ കൊണ്ട് പരമാവധി അവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യിക്കുക, അങ്ങനെ നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു എഫോർട്ട് അതും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ 2 ഹൈലൈറ്റുകൾ അവർക്ക് മുമ്പിലുണ്ടെന്ന്. അതിലൊന്ന് ഈ കുട്ടിയുടെ പിതാവിന്റെ മൊഴി. ആ മൊഴിയിൽ പോലീസ് ശേഖരിച്ചിരിക്കുന്ന മൊഴി ക്രോസ് ചെക്ക് ചെയ്യുകയാണ് പല വിധത്തിൽ. അതിൽ പോലീസിന് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ആ കൺഫ്യൂഷൻസ് ഒരു പക്ഷേ ഈ കേസിൽ നിർണായകമായിട്ടുള്ള ലീഡായി മാറാം എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. അതേസമയം അതിനിടയിലാണ് പോലീസിന് രേഖാചിത്രം തയ്യാറാക്കാൻ കഴിഞ്ഞത്. അതും പോലീസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം ഈ കുഞ്ഞിനെ കാണാതെ ഇത്രയധികം സമയം കഴിയുന്നു, അപ്പോഴും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ കുട്ടിയെപ്പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറുന്നുണ്ട്. ഈ തിരുവനന്തപുരം, കൊല്ലം ആ അതിർത്തി പ്രദേശമായിട്ടുള്ള 3 സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് പാരിപ്പള്ളി, കല്ലമ്പലം, അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള പള്ളിക്കൽ, കിളിമാനൂർ, ഈ ഇത്രയും സ്ഥലങ്ങൾ, ഇത്രയും ആ ഒരു ഏരിയ, ഈ 4 പോലീസ് സ്റ്റേഷൻ ഏരിയ, പ്രത്യേകിച്ച് പൂയപ്പള്ളി, അങ്ങനെ മൊത്തം 5 പോലീസ് സ്റ്റേഷൻ ഏരിയ, ആ പരിധിയിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ വ്യാപകമായി തുടരുന്നത്. ഇവിടെ എല്ലാം ആളൊഴിഞ്ഞ പ്രദേശങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒളിവിൽ കഴിയുകയാണോ എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പോലീസ് ആദ്യം അന്വേഷണം നടത്തിയ, പരിശോധന നടത്തി, തിരച്ചിൽ നടത്തിയിട്ടുള്ള ആ പാറക്കൂറിയിൽ സ്വാഭാവികമായും അതിനെ മറുവശത്തേക്ക് പോലീസിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ നാളെ പകലായിരിക്കാം, നാളെ രാവിലെ ആയിരിക്കാം പോവുക. അതിനും സമാന്തരമായിട്ട് മറ്റു വഴികൾ ഉണ്ടാകും. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും, നാട്ടുകാരടക്കം സജീവമായി പോലീസിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കും ഈ പോലീസിന്റെ വാഹനം ഇപ്പോൾ പോവുകയാണ്. അതായത് അവർ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഓരോ വിവരങ്ങൾ ലഭിക്കുന്നതോറും, നാട്ടുകാരുടെ അടക്കം സംസാരത്തിൽ നിന്ന് ഓരോ വിവരം ലഭിക്കുന്നതോറും പോലീസും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആ തരത്തിലേക്ക് മാറ്റുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നാട്ടുകാർ പലതരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് നൽകുന്നുണ്ട്, പലതരത്തിലുള്ള അസംഷൻസ് പോലീസിന് നൽകുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള തിരച്ചിൽ പരിശോധന കൂടി നടക്കുകയാണ്. അപ്പോഴും പൂയപ്പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നുണ്ട്. അവർക്ക് നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നിന്ന് സംശയിക്കുന്ന ഒരു മൊബൈൽ നമ്പർ, അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പോലീസിന് ലഭിച്ചു എന്നൊരു വിവരമുണ്ട്, പക്ഷെ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതും പോലീസിനെ സംബന്ധിച്ച് വളരെ സഹായകരമായ ഒരു കാര്യമായി മാറും എന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും ഈ സംഭവം നടന്നിട്ട് ഏതാണ്ട് മണിക്കൂറുകൾ നിരവധിയായിരിക്കുന്നു. കുട്ടിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രതികളുടെ അടക്കം ചില വീടുകളെ സംബന്ധിച്ച് പോലീസിന് ചില സംശയങ്ങളുണ്ട്. അത് ഈ ഭാഗത്തുള്ള രണ്ട് പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ, അവരുടെ വീടുകൾ സംബന്ധിച്ച് ചില സംശയങ്ങൾ പോലീസിനുണ്ട്. അതും പോലീസ് ഇപ്പോൾ ക്രോസ് ചെക്ക് ചെയ്ത് വരികയാണ്. ഏതായാലും വളരെ വലിയ രീതിയിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോലീസ് സംഘം മടങ്ങുകയാണ്. തിരുവനന്തപുരം റൂറൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്. ഇവരാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവരെ സംബന്ധിച്ചും ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, അത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, നിലവിൽ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിയത് സാധ്യതയെന്ന് പോലീസ് സംശയിക്കുന്ന പ്രദേശങ്ങളായിരുന്നു. പക്ഷേ അവിടെയെങ്കിലും
ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയും അതേപോലെ തന്നെ തലവേദനയുമാണ്. പക്ഷേ അതേസമയം തന്നെ പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു തരത്തിലുള്ള ആക്ഷൻ ഉണ്ട്. അത് റൂറലിൽ നിന്നും ക്യാമ്പിൽ നിന്നും അടക്കം കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് കോളോൺ ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ടുകൂടി തിരച്ചിൽ നടത്തുക. അത് ഈ പ്രദേശത്ത് പല സംഘം ഇപ്പോൾ ഏതാണ്ട് 9 സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുന്നത്. കൊല്ലം പോലീസുണ്ട്, അതേപോലെ തന്നെ കൊട്ടാരക്കര റൂറൽ പോലീസുണ്ട്, അതേപോലെ തന്നെ തിരുവനന്തപുരം റൂറൽ പോലീസും തിരുവനന്തപുരം എ ആർ ക്യാമ്പിൽ നിന്നും എസ് ഐ പി ക്യാമ്പിൽ നിന്നും അടക്കം നിരവധി ആളുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട കേസുകൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള പ്രതാപചന്ദ്രൻ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്കുണ്ട്. അദ്ദേഹത്തിന്റെ അടക്കം ടീമുകൾ ഇവിടെ നിന്ന് ഈ പരിശോധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഡി ജി ആർ നിഷാന്തിനി അവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ലോ ആൻഡ് ഓർഡർ ഡി ജി പി എം ആർ അജിത് കുമാർ അല്പസമയം മുൻപ് ഈ സ്റ്റേഷനുകളിൽ പല സ്റ്റേഷനുകളിലും എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. പോലീസിനെ സംബന്ധിച്ച് എത്രയും വേഗം കുട്ടിയെ കണ്ടെത്തുക, പ്രതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. മുൻപ് അരുൺരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നുമില്ലാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന സമയത്ത് പോലീസിന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലൂ ഒരു പിടിവള്ളിയാണ് രേഖാചിത്രം എന്നുള്ളത്. ആ രേഖാചിത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ വിശദമായ പരിശോധന ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ പല പോലീസ് ജില്ലകളിലുമുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല പ്രാദേശികമായി ആളുകളെ കൊണ്ടുകൂടി അവരുടെ ഗ്രൂപ്പുകളിലേക്ക് പോലീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് സംശയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇവർ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞു, അതിൽ ഒരു സംഘം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി, മറ്റൊരു സംഘം ഇവിടെ നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കരുതുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്നത്. കാരണം ഇവർ ഒരുമിച്ചായിരുന്നെങ്കിൽ ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇവർ രണ്ട് സംഘങ്ങളായി മടങ്ങിയിരിക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും പോലീസിന്റെ അന്വേഷണം അത് കാടടച്ച് നടക്കുകയാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇനിയൊരു വീഴ്ച അതല്ലെങ്കിൽ ഇനിയൊരു ഒരു വൈകൽ പോലീസ് ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിനോടകം തന്നെ കുട്ടി എവിടെയെന്നുള്ള ചോദ്യങ്ങൾ പലവിധത്തിൽ പല തരത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 3 ജില്ലകളിലെ പോലീസ് സംവിധാനങ്ങൾ കാര്യക്ഷമമായ അന്വേഷണം നടത്തിയിട്ടും ഇവരെവിടെ എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് സംശയങ്ങൾ നിരവധിയാണ്. ഈ കുട്ടിയുടെ പിതാവിനെ അടക്കം മൊഴിയെടുക്കാൻ പലതരത്തിൽ മൊഴിയെടുക്കുന്നതിനുള്ള പോലീസ് ലക്ഷ്യം വയ്ക്കുന്ന കാര്യം അവർ എവിടെയെന്നുള്ള കാര്യം കണ്ടെത്തുക. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടീവ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ, അതിൽ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ എന്നിറക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കുട്ടിയുടെ പിതാവിനെ പോലീസ് പലതവണ അല്ലെങ്കിൽ പല ആവർത്തി മൊഴിയെടുത്തത്. ആ മൊഴിയിൽ ക്രോസ് ചെക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നടത്തിയിരുന്നു. ഇപ്പോൾ ആ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ഈ പ്രദേശത്ത് 9 ടീമുകളായി പോലീസിന്റെ പരിശോധന തുടരുകയാണ്. ഷഫീദ് റാവുത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിനു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും സജീവമായി പുരോഗമിക്കുന്നു. പോലീസിനൊപ്പം നാട്ടുകാരും ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ നാട്ടുകാർ അത് പോലീസിനെ അറിയിക്കുന്നുണ്ട്. പോലീസ് അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ യോജിച്ചുള്ള തെരച്ചിൽ പരിശോധന ഇങ്ങനെ പുരോഗമിക്കുന്നു. കേരളം മുഴുവൻ ഉറങ്ങാതിരിക്കുകയാണ്. ആ കുഞ്ഞിനു വേണ്ടി അബിഗേൽ സാറ എവിടെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുന്നു. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിട്ട് 11 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഉൾപ്പെടുന്ന ആളെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രമാണ്. ആ കുഞ്ഞിന്റെ മാതാവിന്റെ മൊബൈലിലേക്ക് വിളിച്ചത് ഈ വ്യക്തിയാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആ കടയുടമ നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണ് പോലീസ് ഈ രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രാദേശികമായി വ്യാപകമായി ഷെയർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ പോലീസ് ഗ്രൂപ്പുകളിലേക്കും ഈ രേഖാചിത്രം ഇതിനോടകം എത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ വേഗത്തിൽ പ്രതികളിലേക്ക് എത്തുക, അതുവഴി കുഞ്ഞിനെ കണ്ടെത്തുക എന്നതിലേക്ക് പോലീസ് ഇപ്പോൾ ചടുലമായി നീങ്ങുന്നു. ഈ സംഭവത്തിന് തൊട്ടുപിന്നാലെ തന്നെ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിരുന്നു എങ്കിലും 11 മണിക്കൂറിലും പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമായ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ അപ്പോഴും പോലീസ് കാര്യക്ഷമമായ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അവിടെ നേരിട്ടെത്തി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്, നേതൃത്വം നൽകുന്നുണ്ട്. ഐ ജിയും ഡി എ ജിയും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. നേരത്തെ ജനപ്രതിനിധികൾ അവിടെ എത്തി മടങ്ങിയിരുന്നു. അവർ പോലീസുമായി ചർച്ച നടത്തിയിരുന്നു. ശുഭകരമായ ഒരു വാർത്ത അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കേരളം ഉറങ്ങാതിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളും ഇപ്പോൾ ഉറങ്ങാതിരുന്ന് യൂട്യൂബിൽ കമൻ്റായി ചോദിക്കുന്നുണ്ട് കുട്ടിയെ കിട്ടിയോ എന്നുള്ള കാര്യം അവർ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു നാടിൻ്റെ പൊതുവികാരമായി മാറുന്നു. 6 വയസ്സുള്ള കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ആ കുട്ടിയുടെ സഹോദരനെയും ആ കാറിലേക്ക് പിടിച്ച് കയറ്റാൻ ശ്രമം നടന്നിരുന്നു. പക്ഷേ ആ
കുഞ്ഞ് കുതറി ഓടുകയാണ് ചെയ്തത്. പക്ഷേ ഈ പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഒരു 2 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് കുട്ടിയുടെ മാതാവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. മോചനദ്രവ്യമായി 5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത്. അത് തന്നാൽ കുട്ടിയെ മോചിപ്പിക്കാം എന്ന് പറയുന്നത്.